ആസ് യൂഷ്വൽ ബാഗെടുത്തു, റൂമിൽ നിന്നിറങ്ങി. നമ്മുടെ ഈ യാത്രയുടെ ഉദ്ദേശം എത്രത്തോളം ചെലവ് കുറച്ച് യാത്ര ചെയ്യാമെന്നായതുകൊണ്ട് അടുത്തുള്ള മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചേട്ടൻ എന്നോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് മോനെ ലിഫ്റ്റ് വേണമെന്ന്. ഞാനൊന്നും നോക്കില്ല, ആ ചേട്ടൻ്റെ സ്കൂട്ടറിൽ ചാടി കയറി. അങ്ങനെ മെട്രോ സ്റ്റേഷനിലെത്തി. നമ്മളിപ്പോൾ പോകുന്നത് മെജസ്റ്റിക് റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. കാരണം അവിടെ നിന്നാണ് ഞാൻ ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഈ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് സ്റ്റാർട്ടിംഗ് സ്റ്റേഷൻ ആയതുകൊണ്ട് എപ്പോഴും കാലിയായിരിക്കും. അങ്ങനെ ബാംഗ്ലൂരിലെ ഒരേ ഒരു ഇൻ്റർസെക്ഷൻ സ്റ്റേഷനായ മെജസ്റ്റിക് മെട്രോ സ്റ്റേഷനിൽ നമ്മളെത്തി. ഇവിടെ മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും കണക്റ്റഡ് ആയതുകൊണ്ട് പുറത്തിറങ്ങി എവിടെയും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ ട്രെയിൻ 7:20 5:30 ഞാൻ സ്റ്റേഷനിലെത്തി. അങ്ങനെ വൈകുന്നേരത്തെ സൂര്യാസ്തമയമൊക്കെ കണ്ട് സമയം പോയതറിഞ്ഞില്ല. നമുക്ക് പോലുള്ള ട്രെയിൻ ഇവിടെ എപ്പോഴോ വന്നിട്ടുണ്ട്, പക്ഷെ അതിൻ്റെ എഞ്ചിൻ ഇതുവരെ വന്നിട്ടില്ല. ഇരുടാവാൻ തുടങ്ങി. അങ്ങനെ അവസാനം നമ്മുടെ എഞ്ചിൻ വന്നു, ദാ ബോഗിയിൽ കണക്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ എല്ലാം കണക്ട് ചെയ്തു, ചെക്ക് ചെയ്തു. അങ്ങനെ നമ്മുടെ എഞ്ചിൻ ഈസ് റെഡി ടു ഗോ. നമ്മുടെ യാത്രയുടെ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് 2396 km. ഏകദേശം 2 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്ര. ഈ യാത്രയുടെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ട്രെയിനിൻ്റെ സ്റ്റാർട്ടിംഗ് സ്റ്റേഷനിൽ നിന്ന് കയറി എൻഡിങ് സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങാൻ പോകുന്നത്. അതായത് ഈ ട്രെയിനിൻ്റെ ഓവറോൾ ജേണിയിൽ നമ്മളുണ്ടാവും. ഈ ജേണി 9 സ്റ്റേറ്റ്സ് ടച്ച് ചെയ്യുന്ന ഒരു ജേണിയാണ്. ആദ്യം നമ്മൾ കർണാടകയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കർണാടകയിലൂടെ ഓടി, അതിനുശേഷം ആന്ധ്രാപ്രദേശിലേക്ക് കയറി ആന്ധ്രാപ്രദേശിലൂടെ കുറച്ച് കിലോമീറ്റേഴ്സ് ഓടി, അതിനുശേഷം തെലുങ്കാനയിലേക്ക് കയറി തെലുങ്കാനയിലൂടെ കുറച്ച് കിലോമീറ്റേഴ്സ് ഓടി, അതിനുശേഷം വീണ്ടും കർണാടകയിലേക്ക് എൻ്റർ ചെയ്ത് കർണാടകയിലൂടെ ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടി, അതിനുശേഷം മഹാരാഷ്ട്രയിലേക്ക് എൻ്റർ ചെയ്ത് മഹാരാഷ്ട്രയിലൂടെ ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടി, അതിനുശേഷം മധ്യപ്രദേശിലേക്ക് എൻ്റർ ചെയ്ത് മധ്യപ്രദേശിലൂടെ ഒരുപാട് കിലോമീറ്റേഴ്സ് ഓടി, അതിനുശേഷം ഉത്തർപ്രദേശിലേക്ക് എൻ്റർ ചെയ്ത് ഉത്തർപ്രദേശിലൂടെ കുറച്ച് കിലോമീറ്റേഴ്സ് ഓടി, അതിനുശേഷം രാജസ്ഥാനിലേക്ക് എൻ്റർ ചെയ്ത് രാജസ്ഥാനിലൂടെ കുറച്ച് കിലോമീറ്റേഴ്സ് ഓടി, അതിനുശേഷം നമ്മൾ വീണ്ടും ഉത്തർപ്രദേശിലേക്ക് തന്നെ എൻ്റർ ചെയ്ത് ഉത്തർപ്രദേശിലൂടെ പോകുമ്പോൾ നമുക്ക് ആഗ്ര കാൻഡ് എന്ന് പറഞ്ഞ സ്റ്റേഷൻ കാണാൻ പറ്റും. അവിടെ നിന്ന് ആ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ ഉള്ളൂ നമ്മുടെ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിലേക്ക്. അങ്ങനെ നമ്മൾ ഉത്തർപ്രദേശിലൂടെ ഓടി ഹരിയാനയിലേക്ക് എൻ്റർ ചെയ്യും. ഹരിയാനയിലൂടെ കുറച്ച് കിലോമീറ്റേഴ്സ് ഓടി, അങ്ങനെ അവസാനം നമ്മൾ ന്യൂഡൽഹിയിലേക്ക് എൻ്റർ ചെയ്യും. അങ്ങനെ ബാംഗ്ലൂരിനോട് വിട പറഞ്ഞുകൊണ്ട് നമ്മുടെ ജേണി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ യാത്രയുടെ പ്രധാന ഉദ്ദേശം ചെലവ് കുറച്ച് യാത്ര ചെയ്യുക എന്നുള്ളതായതുകൊണ്ട് ഞാൻ ജനറൽ ടിക്കറ്റാണ് ബുക്ക് ചെയ്തത്. ട്രെയിൻ എടുത്തപ്പോൾ തൊട്ട് ഓരോരുത്തരായതാ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ആദ്യത്തെ സ്റ്റേഷനിൽ ട്രെയിൻ എത്തി.
ആയി 10:30 ആയി. ജനറൽ കമ്പാർട്ട്മെൻറ്റിലെ അവസ്ഥ ഞാൻ പറയേണ്ടതില്ലല്ലോ. രാത്രിയായി കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. അങ്ങനെ അന്നത്തെ ദിവസം അവസാനിച്ചു. അടുത്ത ദിവസം രാവിലെയായി. സൂര്യൻ ഉദിക്കാൻ തുടങ്ങി. ഒരു കാപ്പിയൊക്കെ കുടിച്ച് അന്നത്തെ ദിവസം ആരംഭിക്കാമെന്ന് വിചാരിച്ചു. ട്രെയിൻ 110 കിലോമീറ്റർ പെർ ഹവറിലെ ഏതൊക്കെയോ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് ഒരുപാട് ഫാക്ടറീസ് കാണാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ TTR വന്നു. ടിക്കറ്റ് എടുക്കാതെ കയറിയവർക്കെല്ലാം ഫൈനൊക്കെ കൊടുത്ത് അങ്ങനെ മൂപ്പര് പോയി. പോകുന്ന വഴിക്ക് ഇതാ ഇങ്ങനെ കുറെ കായലൊക്കെ കണ്ടു. ചില സ്ഥലത്ത് ഇതാ ട്രാക്കിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മഹാരാഷ്ട്രയിലെ ഏതോ ഒരു സ്റ്റേഷനിലെത്തി. സ്റ്റേഷന്റെ പേര് ഞാൻ ഓർക്കണില്ല. ഇവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ട്രെയിനിലെ യാത്രക്കാരും ഈ സ്റ്റേഷനിൽ വരുന്നു, എന്തെങ്കിലും മേടിക്കുന്നു, അങ്ങനെ ആ ഒരു വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് ഇവരെല്ലാം. അത് ഈ ഓരോ കച്ചവടക്കാരും ചോദിക്കുന്ന ആ ഒരു രീതി കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ അവർ അടുത്ത ട്രെയിനിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. നമ്മളെ ട്രെയിൻ അങ്ങനെ ആ സ്റ്റേഷൻ വിട്ടു. അങ്ങനെ വൈകുന്നേരത്തോടുകൂടി ഭുസാവൽ ജംഗ്ഷനിലെത്തി. അങ്ങനെ ആ സ്റ്റേഷനും വിട്ടു. അങ്ങനെ അന്നത്തെ ദിവസവും രാത്രിയായി. ട്രെയിൻ ഏതൊക്കെയോ സ്റ്റേഷനിൽ നിർത്തുന്നു, എടുക്കുന്നു. രാത്രി 11:30 ആയി. നമ്മളിപ്പോ മധ്യപ്രദേശിലെ ഭോപ്പാൽ ജംഗ്ഷനിലെത്തി. ചെറുതായിട്ട് തണുപ്പ് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ദിവസം അവസാനിച്ചു. നമ്മളിപ്പോൾ രാജസ്ഥാനിലൂടെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മൊത്തം ഫോഗാണ്, അതുകൊണ്ട് ലോക്കോ പൈലറ്റ് നന്നായി ഹോൺ അടിക്കുന്നുണ്ട്. Thank you.
അങ്ങനെ ചെറുതായിട്ട് ക്ലൈമറ്റ് ക്ലിയർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട്ടിൽ മാത്രമല്ല, ഇവിടെ യു പിയിലും മധുര ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേഷൻ ഉണ്ടെന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കിയത്. അങ്ങനെ മധുര ജംഗ്ഷൻ വിട്ടപ്പോഴാണ് ഒരു കുട്ടി നമ്മുടെ ബോഗിയിലേക്ക് കയറി വരുന്നത്. ഷീ ഈസ് റിയലി ടാലന്റഡ്. അങ്ങനെ നമ്മളെ ജേണി ഏകദേശം കഴിയാറായി. രാവിലെ 9 മണിക്ക് എത്തേണ്ട ട്രെയിൻ ഉച്ചയ്ക്ക് ഏകദേശം 2:30 ന്യൂഡൽഹി സ്റ്റേഷനിലെത്തിയപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ ന്യൂഡൽഹി സ്റ്റേഷനിലെത്തി. ന്യൂഡൽഹി സ്റ്റേഷനിൽ ആദ്യമായിട്ടാട്ടോ ഞാൻ ചെന്നിറങ്ങുന്നത്. നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന വഴിയിൽ മൊത്തം ടാക്സിക്കാരിങ്ങനെ നിൽക്കുന്നുണ്ടാവും. ടാക്സി വേണോ ടാക്സി വേണോ ചോദിച്ചിട്ട്. എല്ലാവരും ഒരുപോലെയാണെന്നല്ല, എന്നാലും ഭൂരിഭാഗം ആൾക്കാരും ആരെങ്കിലും അറിയാത്തവരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അവരൊരുപാട് ചുറ്റിച്ച് പൈസയൊക്കെ വാങ്ങാറുണ്ട്. നമ്മളങ്ങനെ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഈ സ്റ്റേഷൻ ഇരിക്കുന്നത് ഓൾഡ് ഡൽഹിയിലാണ്, പേര് മാത്രമേ ന്യൂ ഡൽഹി ഉള്ളൂ. ഞാൻ ശരിക്കും ഡൽഹിയിൽ വന്നത് മണാലിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഒരു ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഡിപ്പാർച്ചർ പ്ലേസ് സ്റ്റേഷനിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. പോകുന്ന വഴിക്ക് സിറ്റിയൊക്കെ കണ്ട് അങ്ങനെ പോയി. അങ്ങനെ കാണാത്ത കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. അവിടെ ഇഷ്ടം പോലെ കുരങ്ങന്മാരെ കാണാൻ പറ്റി. ഈ ചേട്ടൻ സ്ഥിരമായിട്ട് പഴങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു ചേട്ടനാണെന്ന് തോന്നുന്നു. ഈ കാണുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു എൻട്രൻസ് ആണ്. അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി. നല്ല വിശപ്പുണ്ടായിരുന്നു, ഒരു ചീസി പിസിയൊക്കെ കഴിച്ചു. അങ്ങനെ അവിടുന്ന് അങ്ങോട്ടുള്ള ജേണി സ്റ്റാർട്ട് ചെയ്യാറായി. ജേണി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഡൽഹിയിലെ ട്രാഫിക് പറയേണ്ടതില്ലല്ലോ.
കൂടെയുള്ള ഒരു ഹുക്കൊക്കെ വലിച്ച് അങ്ങനെ ചില്ലായിട്ടിരിക്കുകയാണ്. അന്നാണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഓപ്പോസിറ്റ് സൈഡിൽ ഇത്ര ബ്ലോക്ക്. അങ്ങനെ നമ്മൾ മന്നത് ഗ്രൂപ്പിൻ്റെ ഹോട്ടലിൽ ഡിന്നർ കഴിക്കാൻ നിർത്തി, അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ അവിടുന്ന് പോയി. എന്താണെന്നറിയില്ല, ഭാഗ്യം കൊണ്ടാണെന്ന് തോന്നുന്നു പോകുന്ന വഴിക്ക് ബസ്സിൻ്റെ ടയർ പഞ്ചറായി. അത്യാവശ്യം തണുപ്പ് തുടങ്ങിയോണ്ട് തന്നെ ഞങ്ങൾ തീയൊക്കെ കാഞ്ഞ് അവിടെ അങ്ങനെ ബസ് ശരിയാക്കുന്നത് വരെ അവിടെ ഇരുന്നു. അങ്ങനെ ബസ് ഒരു 3-3.5 ആയപ്പോൾ ശരിയാക്കി അങ്ങനെ അവിടുന്ന് പോയി. അടുത്ത ദിവസം രാവിലെയായി, ഒരു ധാബയിൽ ചായ കുടിക്കാൻ വേണ്ടി നിർത്തി. മണാലി റൂട്ടിലെ രുദ്ര ടൂറിസ്റ്റ് ധാബ എന്ന് പറഞ്ഞ ധാബയിലാണ് നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയത്. കണലൊക്കെ കൂട്ടി അതിന് ചുറ്റി ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്ന ഓരോ കഥകളൊക്കെ പറഞ്ഞ്. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. ശരിക്കും ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയാണ് നമ്മളെ ശരിക്കും എക്സൈറ്റഡ് ആക്കുന്നത്. മഞ്ഞുമലകൾ തേടിയുള്ള യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി മഞ്ഞുമലകൾ കാണാൻ പോകുന്ന ഒരാളുടെ വികാരം ശരിക്കും വാക്കുകളിലൂടെ പറയാൻ പറ്റുന്നതല്ല. അത് ശരിക്കും നേരിട്ട് അനുഭവിക്കേണ്ടതാണ്. സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.